ഒടുവിൽ സി പി ഐ സമ്മതിച്ചു. പീരുമേട്ടിൽ സി പി ഐ തുടർച്ചയായി ജയിച്ചു വന്ന ഇ എസ് ബിജിമോളുടെ പീരുമേട്ടിൽ സി പി ഐയുടെ പുതിയ സ്ഥാനാർത്ഥി തലമുതിർന്ന നേതാവ് വാഴൂർ സോമൻ തോൽക്കും. പീരുമേട് സി പി ഐക്ക് നഷ്ടമാകും. വാഴൂർ സോമനെ ഞാൻ പരിചയപ്പെടുന്നത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ്. സെക്രട്ടേറിയറ്റിൽ വെച്ച് സി പി ഐയുടെ കള്ളിക്കാട് മണ്ഡലം സെക്രട്ടറി കള്ളിക്കാട് ചന്ദ്രനാണ് വാഴൂർ സോമനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അന്ന് വാഴൂർ സോമനുമായി ഏറെ നേരം സംസാരിച്ചു. വാഴൂർ സോമൻ അന്ന് പറഞ്ഞത് ബിജിമോളുടെ ഏകാധിപത്യത്തെ പറ്റിയാണ്, ബിജിമോളുടെ അഴിമതിയെ പറ്റിയാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് മനസ്സിൽ മൂടിവെക്കേണ്ട രഹസ്യമാണ്. പക്ഷേ മറ്റൊരു കാര്യം, വാഴൂർ സോമൻ എന്നെ കാണിച്ചു. വാഴൂർ സോമൻ്റെ വലതുകാൽ വെട്ടേറ്റ് ഒരു ഭാഗം അടർന്നു പോയ വലതുകാൽ. തന്നെ വെട്ടിയത് ബിജിമോളുടെ അറിവോടുകൂടിയാണെന്ന് അന്ന് വാഴൂർ സോമൻ എന്നോട് പറഞ്ഞു. വാഴൂർ സോമൻ്റെ കാലിൽ വെട്ടേറ്റ മുറിവ് കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. ബിജിമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞാനന്ന് വാഴൂർ സോമനോട് പറഞ്ഞു. കാരണം എനിക്ക് ബിജിമോളെ നന്നായി അറിയാം. ബിജിമോളുടെ അഭിമുഖം ഞാൻ എടുത്തിട്ടുണ്ട്. ബിജിമോളുമായി നല്ല സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ വാഴൂർ സോമൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. എന്തായാലും വാഴൂർ സോമനും ബിജിമോളും തമ്മിൽ കുടിപ്പകയുണ്ടെന്ന് വ്യക്തമായി. പിന്നീട് ആ കുടിപ്പക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ബിജിമോൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച പീരുമേട്ടിൽ കഷ്ടിച്ചാണ് ബിജിമോൾ രക്ഷപ്പെട്ടത്. തുടർന്ന് ബിജിമോൾ തനിക്ക് പാർട്ടിയിൽ ഗോഡ്ഫാദർ ഇല്ലെന്നും വാഴൂർ സോമൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കാണിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകി. വാഴൂർ സോമനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തി. പക്ഷേ കാനം വാഴൂർ സോമനെ രക്ഷിച്ചു. വാഴൂർ സോമനെ വീണ്ടും പാർട്ടിയുടെ തലപ്പത്ത് കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ബിജിമോളെ വെട്ടിനിരത്തി മൂലക്കിരുത്തി വാഴൂർ സോമനെ സ്ഥാനാർത്ഥിയാക്കി. വാഴൂർ സോമനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സി പി ഐക്കാർ അസംതൃപ്തരായി. കാരണം അവിടുത്തെ സി പി ഐക്കാർ ഭൂരിഭാഗവും ബിജിമോളോടൊപ്പം ആയിരുന്നു. മാത്രമല്ല, ബിജിമോളുടെ പിതാവ് സി പി എം കാരനായിരുന്നു, സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ബിജിമോളുടെ പിതാവ് ജോർജിനെ കോൺഗ്രസ്സുകാർ കുത്തിക്കൊല്ലുകയായിരുന്നു. അങ്ങനെ സി പി എം രക്തസാക്ഷി കുടുംബത്തിലെ അംഗമാണ് ബിജിമോൾ. അതുകൊണ്ട് തന്നെ സി പി എം വോട്ടുകൾ ബിജിമോളുടെ കയ്യിൽ ഭദ്രമായിരുന്നു. എന്നാൽ വാഴൂർ സോമനെ ഇറക്കിയപ്പോൾ സി പി എം ഉദാസീനരായി മാറി. ഇതൊന്നും കാനം രാജേന്ദ്രൻ തിരിച്ചറിഞ്ഞില്ല. പീരുമേട്ടിൽ വാഴൂർ സോമൻ ജയിക്കുമെന്ന് കാനം രാജേന്ദ്രൻ ഉറച്ച് വിശ്വസിച്ചു. സി പി ഐ നേതാക്കളും ഉറച്ച് വിശ്വസിച്ചു, സംസ്ഥാന നേതാക്കൾ. പക്ഷേ പീരുമേട്ടിലെ ബിജിമോളും വാഴൂർ സോമനും തമ്മിലുള്ള കുടിപ്പക കാനം രാജേന്ദ്രൻ ശ്രദ്ധിക്കാതെ പോയി. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഒരു മണ്ഡലമാണ്, സി പി ഐയുടെ അടിയുറച്ച മണ്ഡലം. പീരുമേട്ടിൽ വാഴൂർ സോമൻ വീഴും. കാരണം ബിജിമോളുമായുള്ള കുടിപ്പകം.